ഫാമിലി ദ ഹാരിഡേസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വിജയകരമായ കുടുംബജീവിതത്തിന്റെ തലക്കെട്ടിൽ അതിന്റെ 89-ാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപുരസരം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും ഇടയായി തീർന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ചിന്തയുണ്ട്, ഗർഭപതിയായിട്ടുള്ള സ്ത്രീകൾക്ക് 6 മാസത്തിന് ശേഷം ദൈവാലയത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല, അതിന് തടസ്സങ്ങൾ എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ക്യാൻ എ ലേഡി അറ്റൻഡ് ചർച്ച് ഓർ ബ്രിങ് ഹർ ചൈൽഡ് ടു ചർച്ച് ബിഫോർ ബാപ്റ്റിസം. വിശുദ്ധ മാമോദീസായിക്ക് മുമ്പ് ഗർഭം ധരിച്ച ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് ശേഷം ബാപ്റ്റിസത്തിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് ആലയത്തിൽ കടന്നു വരുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമോ, അതല്ലായെങ്കിൽ ഈ സ്ത്രീക്ക് ആലയത്തിൽ കടന്നു വരുവാൻ സാധിക്കുമോ, ഇങ്ങനത്തെ ഒരു ചോദ്യവുമായിട്ടാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. പല ആളുകളും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ട്രഡീഷൻസിന്റെ ഒക്കെ ബേസിലാണ് നമ്മളുടെ പല ആചാരങ്ങളും പല ചിന്തകളും ഒരുപക്ഷെ അലിഖിതമായിട്ട് പല നിയമസംഹിതകളും സമൂഹത്തിലും സഭയിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്നത്. അപ്രകാരമുള്ള ട്രഡീഷന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ട്രഡീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രാക്ടീസ്, ബാപ്റ്റിസത്തിന് ഇത്ര ദിവസം എന്നൊക്കെയുള്ള ചില പ്രാക്ടീസും ചില കണക്കുകളും ഒക്കെ നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാർ നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവത്തിന് ശേഷം 90 ദിവസം അവൾക്ക് പൂർണ്ണമായ വിശ്രമം അവളുടെ വീട്ടിൽ ലഭിച്ചിരിക്കണം എന്ന്, പ്രത്യേകിച്ച് ആദ്യ പ്രസവത്തിന്റെയൊക്കെ അവസരത്തിലും അത് പ്രത്യേക നിർബന്ധമായിട്ട് പാലിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു അതൊക്കെ. 90 ദിവസം അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കണം, ഭർത്താവിന്റെ സാന്നിധ്യം അവൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല, ഇതൊക്കെയായിരുന്നു അന്നത്തെ ചിന്ത എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ബേസ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്രകാരമുള്ള ആചാരങ്ങൾ കടന്നു വന്നു എന്ന് ചിന്തിക്കേണ്ടത് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അന്ന് അവര് നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാര് പറഞ്ഞിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് 90 ദിവസം വിശ്രമം, കംപ്ലീറ്റ് ആയിട്ടുള്ള വിശ്രമം, ഭർത്താവിൽ നിന്ന് വരെ അകന്നുള്ള ഒരു താമസം എന്ന് പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അവര് പറയാനായിട്ടുള്ള കാരണം എന്നത് പ്യൂരിറ്റി ഓഫ് വുമൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വന്നിരുന്നത്. സ്ത്രീ ശുദ്ധിയായി തീരുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുള്ള, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അവരതിനെ പറയുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം അത് 90 ദിവസത്തിന് ശേഷമാണ് ഒരു സ്ത്രീയുടെ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവ കാലഘട്ടമൊക്കെ അതൊരു നോർമൽ സൈക്കിളിലേക്ക് വരികയും അവര് അവള് ആരോഗ്യവതിയായിട്ട് തീരുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ്. പക്ഷെ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ നമുക്ക് ഒരു ഒരു പ്യൂരിറ്റി കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പറയുന്നതിനു പകരം അല്പം കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആരോഗ്യവതിയായിട്ട് തീരുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രസവം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു 90 ദിവസത്തെങ്കിലും പരിചരണവും ശുശ്രൂഷയും ഒക്കെ ലഭിച്ചെന്ന് പറഞ്ഞാലേ അവൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്തുവാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പം അത് ഇതൊരു ആരോഗ്യവുമായിട്ട് ഒരു ഹെൽത്തുമായിട്ട് ഹെൽത്ത് ഫാക്ടറായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ പൂർവീയ മാതാപിതാക്കന്മാർ പറഞ്ഞിരുന്നത് 90 ദിവസത്തിന് ശേഷമേ അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം ശരീരം ഇളതാണ്, പുറത്തു പോകുവാനായിട്ട് പറ്റത്തില്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേങ്കിൽ ബാപ്റ്റിസം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുവാനായിട്ട് അല്പസമയത്തിന് ശേഷം. കാരണം ഈ സ്ത്രീ ആരാണ് കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ പിഞ്ചു കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ടുവരേണ്ടത് അമ്മ തന്നെയാണ്. അമ്മയില്ലാതെ പിഞ്ചു കുഞ്ഞിനെയായിട്ട് ആർക്കും പോകുവാനായിട്ട് സാധ്യമല്ല. പിഞ്ചു കുഞ്ഞിനെയായിട്ട് ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ പാല് വേണമെന്ന് പറഞ്ഞ് കരയുവാനും ബഹളം ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങും. പിഞ്ചു കുഞ്ഞിനെയായിട്ട് വേറെ ആർക്കും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അമ്മ ആരോഗ്യവതിയായിരിക്കണം, ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്ത ഉടലെടുത്തത് എന്നാണ് ഞാൻ എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പം മറ്റൊരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് ആലയത്തിൽ കടന്നു വരുവാനായിട്ട് സാധ്യമായി തീരുന്നുള്ളൂ. ഈ ഒരു പീരീഡ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ, ഇത് ചിലപ്പോൾ കുറഞ്ഞു കുറഞ്ഞ 56 എന്നും 42 എന്നും 31 എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പല ഇന്റർപ്രിട്ടേഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പം ഇതിന്റെയൊക്കെ ഒരു കാതൽ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഫാക്ടറായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതിനോട് യോജിച്ച്
നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നീങ്ങുവാനായിട്ടും സാധിക്കുന്നത്. അപ്പം രണ്ട് തരത്തിലുള്ള സിറ്റുവേഷൻസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു 90 ദിവസം അല്ലെങ്കിൽ 3 മാസം ഭാര്യയ്ക്ക് പൂർണ്ണമായ വിശ്രമം, ഈ ഒരു സ്റ്റേജ്, അതിനുശേഷം കുഞ്ഞിന്റെ ബാപ്റ്റിസം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പം അതൊരു ഒരു സാധാരണ കുടുംബത്തിന്റെ ഒരു ഫാക്ടറിൽ നിന്നുകൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ട് സിറ്റുവേഷൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതിന്റെ ആൻസർ കണ്ടെത്താം. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, തിങ്ക് അബൌട്ട് ദ പേരന്റ്സ് എബ്രോഡ്. ദൂരെ ജോലിയുള്ള മാതാപിതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് ഒത്തിരിയധികം ആളുകൾക്കും എബ്രോഡ്സ്, വിദേശങ്ങളിൽ ജോലിയുള്ളവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അവരൊരു പക്ഷേ അവിടെ അവർക്ക് കുഞ്ഞിൽ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവരുടെ കുഞ്ഞിന്റെ ബാപ്റ്റിസം ഒന്നെങ്കിൽ അവർക്ക് നാട്ടിൽ ഹോം ചർച്ചിൽ, ഹോം പാരീഷിൽ വന്ന് നടത്തുവാനായിട്ടാണ് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ചർച്ചിൽ ഒന്നും ബാപ്റ്റിസം നടത്തുവാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കാറില്ല. ഇനി ഇംഗ്ലീഷ് ചർച്ചിൽ മലയാളം കോൺഗ്രിഗേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഹോം പാരീഷിൽ വന്ന് മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അയൽവാസികളോടും ഒക്കെ ചേർന്ന് അവരുടെ ഒരു പ്രാർത്ഥനയോടുകൂടി കുഞ്ഞിനെ ബാപ്റ്റിസം ചെയ്യുവാനായിട്ടാണ് കൂടുതൽ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം ഉടനെ അവർക്ക് യാത്ര ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ ഉടനെ അവർക്ക് ലീവ് ലഭിക്കണമോ ഒന്നുമില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ 1-2 വർഷത്തെ ഇടവേളകളിൽ ഒരിക്കലും കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ടുപോകാൻ പാടില്ലേ? അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ ഒരു 2 വർഷത്തെ ഇടവേളകളിൽ ഒരിക്കലും അമ്മയും ആലയത്തിൽ പോകുവാനായിട്ട് പാടില്ലേ? അതൊരു ചോദ്യമാണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. മറ്റൊരു കോണ്ടസ്റ്റിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഡെലിവറിക്ക് ശേഷം ഉടൻ തന്നെ ചിലപ്പോൾ 1 മാസത്തിനോ അല്ലെങ്കിൽ 1.5 മാസത്തിനോ ഉള്ളിൽ തന്നെ ഭാര്യയ്ക്ക് വിദേശത്ത് ജോലി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ലീവ് അധികം ലഭിക്കാത്തതുകൊണ്ട് തിരികെ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നിരിക്കാം. ചിലപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനെ ഗ്രാൻഡ് പേരൻസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായിരിക്കാം ഈ മാതാവ് വിദേശത്തേക്ക് പോകുന്നത്. അതിനുശേഷം അല്പം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ബാപ്റ്റിസം നടത്താമെന്നായിരിക്കാം അവർ ചിന്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീക്ക് ആലയത്തിൽ പോയി ആരാധന കൂടുവാൻ സാധിക്കുമോ? ഈ കുഞ്ഞിനെ ഒരിക്കൽ പോലും കൊറോണ അല്ലെങ്കിൽ ഏത് മാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ആരാധന മുടക്കുകയില്ല എന്ന് പറയുന്ന ഈ ഗ്രാൻഡ് പേരൻസ് ഈ കുഞ്ഞിനെയായിട്ട് പള്ളിയിൽ പോകാതിരിക്കാനായിട്ട് പറ്റുമോ? ഇതൊരു ചോദ്യമാണ്. ബാപ്റ്റിസം നടത്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും ഇതിന്റെ രണ്ടിന്റെയും ഉത്തരം നമ്മൾ കോണ്ടെക്സ്റ്റുവലായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കന്മാർ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ പഠിച്ചു വളരുകയും ചെയ്തത്? കട്ടിലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കാലാട്ടരുത് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ ഇന്ന് നമ്മൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കണ്ടെത്തിയിരിക്കുമ്പോൾ കട്ടിലിന്റെ മുകളിൽ ഇരുന്ന് കാലാട്ടിയാൽ നമ്മുടെ അമ്മയപ്പന്മാരോ നമ്മുടെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ മരിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്, അത് വലിയ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കട്ടിലിന്റെ അടിയിൽ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർ ചുമച്ച് തുപ്പുവാനായിട്ടും കഫമൊക്കെ തുപ്പുവാനായിട്ടൊക്കെ കോളാമ്പി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കട്ടിലിന്റെ അടിയിലാണ് വെച്ചിരുന്നത്. അന്നൊക്കെ വാഷ് ബേസിൻസ് നമ്മുടെ റൂമുകളിൽ ഇല്ല, അത്രയും നല്ല ഇന്നത്തെ കാലത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. എവിടെയെങ്കിലും ഒരു വാഷ് ബേസിൻ ഉണ്ടെങ്കിലായി, അതല്ലെങ്കിൽ ഇല്ലെങ്കിലായി. അപ്പൊ കോളാമ്പിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, അത് തുപ്പുവാൻ വേണ്ടിയിട്ടാണ്, ചുമച്ചു തുപ്പാനും കാർക്കിച്ചു തുപ്പുവാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ കട്ടിലിന്റെ മുകളിൽ നിന്ന് കാലാട്ടിയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കോളാമ്പി അവിടെ മറിഞ്ഞു വീണ് അവിടെ എല്ലാം വൃത്തികേടായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേറെ ഒരു ദോഷമൊന്നും അവിടെ സംഭവിക്കാനായിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു കുട്ടി കട്ടിലിന്റെ മുകളിൽ നിന്ന് കാലാട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളില്ല. അപ്പം എന്തുകൊണ്ട് അവർ പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതുപോലെ നമ്മൾ ഇതിനെയും മനസ്സിലാക്കാനായിട്ട് ഇടയായി തീരണം. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ ഒരു 2 സിറ്റുവേഷൻസിന്റെ ബേസിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ലെറ്റ് ദ ചിൽഡ്രൻ കം ടു ചർച്ച് എന്നാണ് കർത്താവ് പറഞ്ഞത്. ശിശുക്കളെ എന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് വിടുവിനെന്ന് കർത്താവ് പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവരെ ആരെയും തടഞ്ഞു നിർത്തിയിട്ടില്ല. ഏത് ശിശുവിനെയും ഏത് സമയത്തും ആലയത്തിൽ കൊണ്ടുവരുവാനും ആരാധന കൂടുവാനായിട്ടും അനുവാദവും അവസരവും ഉണ്ട്. അതൊരിക്കലും മറന്നു പോകാതെ ഇരിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീക്ക് ആലയത്തിൽ കടന്നു വരുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പ്രസവത്തിന് ശേഷം ബാപ്റ്റിസത്തിന് മുമ്പ് കുഞ്ഞുങ്ങളെ ആലയത്തിൽ കൊണ്ടുവന്നുവെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയാസവും അവിടെ ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല. അത് നന്മ തന്നെയായിട്ടാണ് മാറുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ ബാപ്റ്റിസം നടത്തുവാനും കുഞ്ഞുങ്ങളെ സഭയുടെയും സമൂഹത്തിന്റെയൊക്കെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ദൈവരാജ്യത്തിലെ ശില്പികളാക്കി അവരെ തീർക്കുവാനായിട്ടും സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നുവെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമന്റ് ബോക്സിൽ എഴുതുവാനായിട്ടും ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.